എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കൂടെവിടെയുടെ പുത്തൻ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. പ്രൊമോയിൽ കണ്ടത് വെച്ച ഒരു വീഡിയോ രാവിലെ തന്നെ നിങ്ങൾ കണ്ടിരുന്നു. അതിൽ അതിഥി ടീച്ചറുടെ വാക്കുകൾ കേൾക്കുന്നതായിട്ട് ഒരു സീൻ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്നാൽ കഥ അവിടെ അങ്ങനെയായിരുന്നില്ല. കഥ പൂർണ്ണമായിട്ട് കേൾക്കാം. അപ്പോൾ സൂര്യയോട് അക്കാമ്മ പറഞ്ഞത് കേട്ട് സൂര്യ സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സൂര്യ വരുന്നതിന് മുൻപ് തന്നെ മിത്ര അതിഥി ടീച്ചറെ കയ്യിലെടുക്കാൻ തുടങ്ങി. ഈ വീട് പഴയ മാളികയ്ക്കൽ തറവാടല്ലേ? ആ, അപ്പോൾ വെറുതെ അല്ല ടീച്ചർ ഇവിടെ തന്നെ താമസിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മിത്ര. മിത്ര ചോദിച്ച ചോദ്യം അത്രയ്ക്ക് സുഖമുള്ളതായിരുന്നില്ല. ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായത് കൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്നതിന് പിന്നിൽ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല മിത്ര. ഞാനിവിടെ ടെനൻ്റ് മാത്രമാണ്. വാടക കൃത്യമായിട്ട് ഉടമസ്ഥൻ്റെ അക്കൗണ്ടിൽ ചെല്ലുന്നുണ്ട് എന്ന് നല്ല കടുപ്പിച്ച് തന്നെ അതിഥി ടീച്ചർ മിത്രയോടും ഋഷിയോടുമായി തന്നെ പറഞ്ഞു. ഋഷി ആ പറഞ്ഞത് ഇന്നാണ് അറിയുന്നത്. എന്നാലും ഋഷിക്ക് അതൊരു പേഴ്സണൽ സംസാരവും ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും വെച്ച് ചോദിച്ചതല്ല ആൻറ്റി, വേറൊന്നും വിചാരിക്കല്ലേ എന്ന് മിത്ര. ഹേയ്, ഞാൻ എന്ത് വിചാരിക്കാൻ, ഒന്നും വിചാരിച്ചില്ല എന്ന് അതിഥി ടീച്ചറും പറഞ്ഞു. ആ സംസാരത്തിനിടയിലാണ് സൂര്യ ഇറങ്ങി വരുന്നത്. സൂര്യ ഋഷിയെ മാത്രമേ അവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. സൂര്യ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടപ്പോൾ അന്തിച്ചു നിൽക്കുകയാണ്. ഋഷിയും സൂര്യയെ കണ്ടു. ഋഷിയുടെ മുഖവും ആകെ വല്ലാതായിട്ടുണ്ട്. അപ്പോഴേക്കും മിത്ര നേരെ സൂര്യയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ്. എന്നിട്ട് അങ്ങ് അഭിനയിച്ച് നല്ലോണം തകർക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാം എന്നിങ്ങനെ സൂര്യ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്, ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു ഇവിടുത്തെ മിന്നും താരത്തെക്കുറിച്ച്. എന്തൊക്കെയുണ്ട് സൂര്യ വിശേഷം? അപ്പോൾ സുഖമായിരിക്കുന്നു മാം എന്ന് സൂര്യയും പറഞ്ഞു. അല്ല, രണ്ടുപേരും പതിവില്ലാതെ ഈ വഴിക്ക് എന്നുകൂടെ സൂര്യ ചോദിക്കുകയാണ്. ഉടനെ മിത്ര, ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ഇത് കേട്ട ഉടനെ തന്നെ സൂര്യ വിശ്വാസം വരാതെ ഋഷിയെ ഒന്ന് തുറച്ചു നോക്കുകയാണ്. ഋഷിയും പെട്ടെന്ന് അല്ല എന്നിങ്ങനെ പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഋഷിക്കൊന്നും പറയാൻ പറ്റില്ല. ഋഷി പെട്ടെന്ന് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതിഥി ടീച്ചർ അപ്പോൾ ഋഷിയെയും നോക്കുന്നുണ്ട്, സൂര്യയെയും നോക്കുന്നുണ്ട്. ടീച്ചർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു. മിത്ര വീണ്ടും തള്ളി മറിക്കാൻ തുടങ്ങുകയാണ്. ഋഷിയാണ് ഈ വഴി സെലക്ട് ചെയ്തത്. ഇങ്ങനൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഋഷി എന്നോട് പറഞ്ഞത്. അപ്പോഴാ ഇങ്ങനെ രണ്ട് VIPകൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. പുറത്തു നിന്ന് വീടൊക്കെ ഒന്ന് കണ്ട് സ്കൂട്ടാവാനിരുന്നതാണ് ഞങ്ങൾ. അപ്പോഴാണ് ടീച്ചർ ഞങ്ങളെ പിടികൂടിയത്. അതിഥി ടീച്ചർ ഇതൊക്കെ കേട്ടിട്ട് വെറുതെ ഒന്ന് ചിരിച്ചു. സൂര്യ താല്പര്യമില്ലാത്ത പോലെ, ആ നിങ്ങളിരിക്ക്, ഞാൻ ചായ ഇടാം. അങ്ങനെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അക്കാമ്മ, അത് വേണ്ട മോളെ, നിന്നെ കാണാനും കൂടിയല്ലേ അവർ വന്നത്. മോൾ അവിടെ നിൽക്ക്, ഞാൻ ചായ കൊണ്ടുവരാം എന്നും പറഞ്ഞ് സൂര്യ അവിടെ പോസ്റ്റാക്കിയിട്ട് അക്കാമ അങ്ങോട്ട് പോയി. ഋഷിയും സൂര്യയാണ് ശ്രദ്ധിക്കുന്നത്. അക്കാമ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ മിത്ര, അതെ, ആ പറഞ്ഞത് ന്യായം. ഇത്ര കഷ്ടപ്പെട്ട് കാണാൻ വന്നപ്പോൾ മുങ്ങുന്നത് ശരിയല്ല കേട്ടോ. മിത്ര ഇത് പറയുമ്പോൾ അർത്ഥമൊക്കെ വേറെയാണ്. ഋഷിക്കും അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മിത്ര സൂര്യയെ വാടോ എന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്തു. അപ്പോൾ ടീച്ചർ മിത്രയോട് US പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഇനി അവിടേക്ക് പോകുന്നില്ല. ഇവിടെ കുറേ സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ നേടിയെടുക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൂടെ കൂടെ അല്ലേ ഋഷി എന്നുകൂടി മിത്ര ഇടുന്നുണ്ട്. അതായത് എല്ലാം ഋഷിയോടൊപ്പം എന്നുള്ള ഒരു അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഋഷിക്ക് ഈ സമയം നല്ല രീതിയിൽ ടോർച്ചറിങ് ആവുകയാണ്. പിന്നെയാണ് മിത്ര മാളികയ്ക്കിലെ വിഷയം വീണ്ടും എടുത്തിടുന്നത്. അല്ല, എന്നും ഇതുപോലെ മാളികയ്ക്കിലെ വാടക വീട്ടിൽ നിൽക്കാനാണോ ഉദ്ദേശം? ഇത് കേൾക്കുന്ന ഋഷിയും സൂര്യയും ഒരുപോലെ അതിശയിക്കുകയാണ്. കാരണം ഇതുവരെ അവർ പോലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ടീച്ചറോട് ചോദിച്ചിട്ടില്ല. അത്ര വിവരമേ നമ്മുടെ മിത്രയ്ക്കുള്ളൂ. അതിഥി ടീച്ചർ എല്ലാത്തിനും ശാന്തമായ ഒരു ചിരിയോടെയാണ് മറുപടി നൽകുന്നത്. അങ്ങനെ എല്ലാ കാലത്തും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നിൽക്കുന്നിടത്തോളം ഈ വീട്ടിൽ താമസിക്കും എന്ന് ടീച്ചർ പറഞ്ഞു. വീണ്ടും മിത്ര, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു മോഹമാണ്. ഇവിടുത്തെ താമസം അവസാനിപ്പിച്ച് എത്രയും വേഗം ഞാൻ ആൻറ്റിയെ മാളികയ്ക്കിൽ തിരികെ കൊണ്ടുപോകും. വാടകക്കാരിയായിട്ടല്ല, അവിടുത്തെ ഒരു അംഗമായിട്ട്. നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയാമെന്നുള്ള ഒരു മിത്രയുടെ ഭാവമാണ് അതൊക്കെ. ഇതോടെ മിത്രയെക്കുറിച്ച് ടീച്ചർക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. ടീച്ചർ ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഇതങ്ങ് എടുത്ത് മാറ്റിയേക്ക് മിത്ര. ഇങ്ങനെ ഒരു മോഹം വെറുതെ തമാശയ്ക്ക് പോലും മിത്രയുടെ ഉള്ളിൽ ഉണ്ടെന്നറിഞ്ഞാൽ മാളികയ്ക്കൽ വീടിൻ്റെ പുറത്താകും സ്ഥാനം. ഇന്നിവിടെ വന്ന കാര്യം പോലും അവിടെ ആരും അറിയണ്ട എന്നൊക്കെ ടീച്ചർ മിത്രയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മിത്രയ്ക്കൊരു ചെറിയ ഞെട്ടലുണ്ട്. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ വീണ്ടും മിത്ര, എനിക്കങ്ങനെയുള്ള പേടികളൊന്നും ഇല്ല കേട്ടോ. കഥകൾക്കുറിച്ചൊക്കെ എനിക്കും അറിയാം. എൻ്റെ അഭിപ്രായത്തിൽ റാണിയമ്മയെ പോലെ തന്നെ അധികാരവും അവകാശവും ആൻറ്റിക്കുമുണ്ട്. പിന്നെ ആൻറ്റി എന്തിനു ഭയപ്പെടണം?
ഇത് കേട്ടുടനെ ഋഷി എഴുന്നേക്കാണ്. ഇത് കേൾക്കുമ്പം നമ്മുടെ അതിഥി ടീച്ചറിന്റെ മുഖവും ആകെ ഒരു കൺഫ്യൂസ്ഡ് ആണ്. മീൻസ് അതിഥി ടീച്ചർക്ക് നല്ല മറുപടി കൊടുക്കാനൊക്കെ അറിയാം, പക്ഷേ മിത്ര ആദ്യമായിട്ടാണ് മിത്രയെ കാണുന്നത്. കൂടുതലൊന്നും അതിഥി ടീച്ചർ പറഞ്ഞില്ല. അപ്പോൾ ഋഷി എഴുന്നേറ്റിട്ട് ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. കണ്ടില്ലേ, ആദ്യ പ്രതികരണം തന്നെ മിത്രയ്ക്കെതിരാണ്. ഋഷിക്ക് പെറ്റമ്മയേക്കാൾ വലുതാണ് പോറ്റമ്മ. അവർക്കിഷ്ടമില്ലാത്ത ഒന്നും ഋഷിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഋഷിയിൽ നിന്നല്ല, ആരിൽ നിന്നും. അങ്ങനെ അതിഥിയും പറയുകയാണ്, ഞാൻ ആൻറ്റിയെ വിളിക്കാം, ഇപ്പോൾ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് മിത്ര ഋഷിയുടെ പിന്നാലെ പോവുകയാണ്. അപ്പോഴാണ് അക്കാമ്മ ചായയും കൊണ്ടിട്ട് അങ്ങോട്ട് വന്നത്. അയ്യോ, അവരൊക്കെ പോയോ എന്നും ചോദിച്ചുകൊണ്ടാണ് അക്കാമ്മ അങ്ങോട്ട് എത്തുന്നത്. ഋഷിയുടെ പിന്നാലെ തന്നെ മിത്ര ഓടിപ്പോവുകയാണ്. ഋഷിയെ അങ്ങനെ പിടിച്ചവിടെ നിർത്തുന്നുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ നിന്നെ ഇവിടെ വീട് കാണിക്കാൻ കൊണ്ടുവന്നതാണെന്നൊക്കെ എന്തുദ്ദേശത്തിലാണ് നീ പറഞ്ഞത് എന്നിങ്ങനെ മിത്രയോട് ദേഷിച്ചുകൊണ്ട് ഋഷി ചോദിക്കുകയാണ്. ഓ, അതാണോ നിനക്ക് ഇത്ര നാണക്കേടായി പോയത്? ഞാൻ പിന്നെ എന്ത് പറയണമായിരുന്നു? എൻ്റെ കണ്ണു തെറ്റിച്ച് മോൻ പാത്തും പതുങ്ങിയും ചെന്നത് അമ്മയെ കാണാനാണെന്ന് പറയണമായിരുന്നോ? ഋഷി അപ്പോഴും ഷോക്കായി. ഋഷി അവിടെ പോയത് സൂര്യയെ കാണാനാണല്ലോ. ടീച്ചറിൻ്റെ കാര്യം അവിടെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഋഷി പിന്നെ ഒന്നും മിണ്ടാതെ വീണ്ടും നടന്നു പോവുകയാണ്. അപ്പോൾ ഉടനെ മിത്ര, ഋഷി സാറേ, അമ്മയെ കാണാനല്ല നീ ഇവിടെ വന്നതെന്നറിയാം. തൽക്കാലം അത് മനസ്സിലാക്കാത്ത ഒരു മണ്ടിയാണ് എന്ന് സാറങ്ങ് വിചാരിച്ചോ. അവസരം കിട്ടുമ്പോൾ ഇതിന് ഞാൻ നിന്നെ കൊണ്ട് പിഴ അടപ്പിക്കും ഋഷി സാറേ എന്നിങ്ങനെ കയ്യും കെട്ടി നിന്ന് മിത്ര പറയുകയാണ്. സൂര്യ ഈ സമയത്ത് ആകെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ആ കുട്ടി ഇത് എന്ത് പണിയാണ് കാണിച്ചത്? ഋഷിയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് അതിഥി ടീച്ചർ സൂര്യയോട് പറയുകയാണ്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അക്കാമ്മയും അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. ഋഷി സാറിൻ്റെ കൂടെ വലിഞ്ഞു കയറി വന്നതാണ്, അല്ലാതെ വീട് കാണാൻ വന്നതാണ് എന്നൊക്കെ ആ കൊച്ചു ചുമ്മാ പറഞ്ഞതാ. ഞാൻ കാണുമ്പോൾ ഋഷിമോൻ്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഋഷിമോൻ തനിച്ചായിരുന്നു ഉണ്ടായത്. അതെനിക്ക് ഉറപ്പാണ്. ഋഷിമോൻ ടീച്ചറോട് ഒന്നൊരടുപ്പം കാണിച്ചു വരികയായിരുന്നു, ആ പെണ്ണ് വലിഞ്ഞു കയറി വന്നെല്ലാം നശിപ്പിച്ചു എന്നിങ്ങനെ അക്കാമ്മ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോൾ അതിഥി ടീച്ചർ ആ സംസാരത്തെ അവിടെ നിർത്തിച്ചു. അക്കാമ്മ എന്നൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും അക്കാമ്മ അവിടെ ഒന്നും മിണ്ടിയില്ല. സൂര്യ അപ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, എന്താ സൂര്യ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അഭിനേതാക്കളല്ലേ, എത്ര സമർത്ഥമായിട്ടാണ് അവർ നമുക്ക് മുന്നിൽ അഭിനയിച്ചത്. ടീച്ചർക്ക് അങ്ങനെ തോന്നിയില്ലേ? സൂര്യ ചോദിച്ചു. അപ്പോൾ ടീച്ചറും, ഹാ, അക്കാമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഋഷി എന്തായാലും മിത്രയെ ഇവിടെ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നില്ല. ഒന്നുകിൽ മിത്ര ഋഷിയെ പ്രഷർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാകാം, അല്ലെങ്കിൽ ഋഷിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നതാകാം എന്ന് അതിഥി ടീച്ചർ പറയുകയാണ്. സൂര്യയും അത് അംഗീകരിക്കുന്നുണ്ട്. എന്നാലും ടീച്ചറുടെ മോൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് മനസ്സിലാകുന്നില്ല. എന്നാൽ സൂര്യ അതൊന്നും സമ്മതിച്ചില്ല. എന്തവസ്ഥ! ഈ അവസ്ഥയ്ക്ക് കാരണം ഋഷി സാർ തന്നെയാണ്. എന്തിനാണ് ഈ അടിമ ജീവിതം? ഈ പ്രായത്തിലും സ്വന്തമായിട്ടൊരു അഭിപ്രായവും ഇഷ്ടവും പ്രകടിപ്പിക്കാനാവാതെ എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുകയാണ്. സൂര്യയുടെ ആ വാക്കുകളിലും ഡബിൾ മീനിങ് ഉണ്ട്. അമ്മ എന്ന് പറയുന്നതല്ല, സൂര്യയെ തന്നെയാണ് ഋഷിയോട് ഉപമിച്ചത് പറയുന്നത്. സൂര്യയുടെ മനസ്സിലുള്ളതൊക്കെ അതിഥി ടീച്ചർക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് കോളേജിലെ സീനാണ് കാണിക്കുന്നത്. സൂര്യ കോളേജിലെത്തി. അപ്പം സൂര്യയെ ഋഷി പിറകിൽ നിന്ന് വിളിക്കുകയാണ്. സൂര്യ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞോ എന്നും ചോദിച്ചാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സൂര്യ ഒന്നും മനസ്സിലാകാതെ, സാർ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്? സംഭവം റോഷനെ വരുണും ടീമും കൂടി നല്ല രീതിയിൽ തല്ലിച്ചതച്ചിരുന്നു. ആ കാര്യം അറിഞ്ഞു എന്നാണ് ഋഷി അവിടെ ചോദിക്കുന്നത്. എന്നാൽ ഇതൊന്നും സൂര്യ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് പറയാനാണ് തന്നെ കാണാൻ രാവിലെ വന്നത്. മിത്ര ഉണ്ടായതുകൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല എന്ന് ഋഷി പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൂര്യയുടെ മുഖത്തൊരു ചെറിയ ചിരി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഋഷി സർ വന്നത് സൂര്യയെ കാണാനാണ് എന്നുള്ളത് സൂര്യയ്ക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അവിടേക്ക് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് ആ വരുണും കൂട്ടരും പ്രിൻസിപ്പലിന് റോഷനെതിരെ പരാതി നൽകുന്നുണ്ട്. സാർ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ എല്ലാം കുളമാകും എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ ഋഷി അങ്ങോട്ട് പോകാൻ തയ്യാറായി. സൂര്യ തന്നെ ചിലപ്പോൾ വിളിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഋഷി പോകുന്നത്. അപ്പോൾ ജോസേട്ടനോട് സൂര്യ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. പിന്നെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക്, അതായത് റാണിയമ്മയുടെ അടുത്ത് എല്ലാവരും നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സൂര്യയും ഋഷിയും വരുണും ടീംസും എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ ഋഷി ആ പഴയ ഋഷിയായിട്ട് അവന്മാരെയൊക്കെ നല്ല രീതിയിൽ വഴക്ക് പറയുകയാണ്. ഇതെല്ലാം റാണിയമ്മയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം സൂര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഋഷി അവിടെ അത്രയും സംസാരിക്കുന്നത്. അപ്പം റാണിയമ്മയും ഞെട്ടി നിൽക്കുകയാണ്. സൂര്യയും ഇത് കണ്ട് അതിശയിക്കുകയാണ്. അതായത് ഋഷിയുടെ ഈ ഒരു സ്ഥിരതയില്ലാത്ത സ്വഭാവമാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ കാണുന്ന ഋഷിയല്ല പിന്നെ കാണുന്നത്. ഏതായാലും അധികം വലിച്ചു നീട്ടാതെ ഞാൻ ഇവിടെ കഥ നിർത്തുകയാണ്. ഇനി അധികം വലിച്ചു നീട്ടാതെ അടുത്ത നല്ല രംഗങ്ങളുമായി കഥ കൂടെ ഇവിടെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.